ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഡൈനമൈറ്റ് ഷ്രിമ്പാണ്. നമ്മളൊരിക്കലും ഒരു ഔട്ട്ഡോർ ഷൂട്ട് പോയ സമയത്ത് ഡൈനമൈറ്റ് ഷ്രിംപ്സ് അവിടെ നിന്ന് കഴിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മുടെ ചാനലിൽ ഇത് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇടയ്ക്ക് ഞാനിത് ഉണ്ടാക്കാറുണ്ട് എങ്കിൽ കൂടിയും നമ്മുടെ ചാനലിലൂടെ നിങ്ങളെയും കൂടി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചു. അപ്പോൾ അരക്കിലോ അളവിലാണ് ഞാനിവിടെ ഷ്രിമ്പ് വാങ്ങിയിരിക്കുന്നത്. ഇതുപോലെ വാലോട് കൂടിയാണ് നന്നാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടുന്നത് മയോണൈസ് ആണ്. മയോണൈസ് ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പ്ലെയിൻ മയോണൈസ് ആണ് കേട്ടോ. ഗാർലിക് അങ്ങനെ ഫ്ലേവറൊന്നുമല്ല, പ്ലെയിൻ മയോണൈസ്. ഒരു മുട്ട പാകത്തിന് ഉപ്പ്, മൈദ 3 ടേബിൾ സ്പൂൺ അളവിൽ, കോൺഫ്ലവറും സെയിം അളവിൽ തന്നെ 3 ടേബിൾ സ്പൂൺ അളവ്. പിന്നെ നമുക്ക് വേണ്ടത് സോസാണ്. സോയാ സോസ് വേണം. ഡാർക്ക് സോയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ സിറാച്ച എടുത്തിട്ടുണ്ട് നമ്മൾ കേട്ടോ. സിറാച്ച ഹോട്ട് ചില്ലി സോസ് എടുത്തിട്ടുണ്ട്. ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ നമുക്ക്. പിന്നെ സ്വീറ്റ് ചില്ലി സോസും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. തായിടെയാണ് ഞാനിവിടെ സ്വീറ്റ് ചില്ലി സോസ് വാങ്ങിയിരിക്കുന്നത്. ഈ സോസ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ഈ ഡൈനമൈറ്റ് ഷ്രിമ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ആദ്യം തന്നെ നമുക്ക് മയോണൈസ് ഒരു അര കപ്പ് അളവിൽ എടുക്കാം. ആദ്യം നമുക്കൊരു സോസ്, ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു സോസ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് മയോണൈസ് ആണ് നമ്മൾ എടുക്കുന്നത്. അര കപ്പ് അളവിൽ എടുത്തു. അരക്കപ്പ് എന്ന് പറയുമ്പോൾ 125 മില്ലി, അതാണ് അതിൻ്റെ അളവ് കേട്ടോ. ഇതുപോലെ ഒരു കപ്പളവ് എടുത്താൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് 1/3 സ്വീറ്റ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അളവ് വന്നിട്ട് 85 മില്ലി ആണ്. 1/3 ഒരു അളവിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കപ്പളവിൽ. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ അളവിൽ സിറാച്ച, അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ അളവ് എന്ന് പറയുമ്പോൾ ഒരു ടേബിൾ സ്പൂണിന് 15 മില്ലി ആണ് അളവ് വരുന്നത്. അപ്പം 30 മില്ലി സ്വീറ്റ് ചില്ലി സോസ് ഒരു 85 മില്ലി ആണ് കേട്ടോ നമ്മൾ നേരത്തെ എടുത്തത്. 1/3 അളവ് പറഞ്ഞിരുന്നല്ലോ, കറക്റ്റ് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം നമ്മളെപ്പോഴും ഇതുപോലുള്ള സോസ് ഐറ്റംസൊക്കെ എടുക്കുമ്പം അതിൻ്റെ അളവ് തെറ്റിപ്പോയാൽ ആ സ്വാദ് തന്നെ വിട്ടുപോകും. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വാദ് നമ്മൾ ഉണ്ടാക്കുന്ന സംഭവത്തിനെ കിട്ടില്ല. അതുകൊണ്ടാണ് കറക്റ്റ് അളവിൽ ഇതൊക്കെ എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ലാസ്റ്റാണ് ഇനി ഈ ഒരു സോസ് നമ്മൾ ഷ്രിമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ചെമ്മീനെല്ലാം നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇതൊക്കെ കൂടെ സോയാ സോസും മുട്ടയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ വൃത്തിയാക്കി അതിൻ്റെ നടുഭാഗത്തുള്ള ആ ഒരു നാരൊക്കെ വലിച്ച് കളയണം കേട്ടോ. ഷ്രിമ്പ് എപ്പോഴും നന്നാക്കുമ്പോൾ അത് നമ്മുടെ വയറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ദഹിക്കില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഡൈജഷൻ പ്രോബ്ലമൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കാൻ മറക്കണ്ട. 1 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വയറ്റിലേക്കൊന്ന്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട, നമ്മൾ ഇട്ടിരിക്കുന്ന സോയാ സോസിൽ തന്നെ ഉപ്പിൻ്റെ അളവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തേക്കരുതേ. എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. കണ്ടോ, നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്തു. ഒരു 2 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്കൊരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് മൈദയും കോൺഫ്ലവറും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതങ്ങനെ ഇട്ട് കൊടുക്കാം. രണ്ടും കൂടി ഒരേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം. പാകത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്താൽ മതിയാവും. ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഷ്രിമ്പ് മുക്കി പൊരിക്കാനുള്ളതാണ്. അപ്പോൾ അത് എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. കണ്ടോ, നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി നമുക്ക് നമ്മളിവിടെ സോയാ സോസും മുട്ടയും ചേർത്ത് വെച്ചിരിക്കുന്ന ഷ്രിമ്പ് ഉണ്ടല്ലോ, ചെമ്മീൻ ഉണ്ടല്ലോ, ഇത് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ഒന്ന് തട്ടി
തൂവിയെടുത്ത ശേഷം നമുക്കിത് വറുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. എല്ലാം ഇങ്ങനെ കവർ ചെയ്ത് കോട്ട് ചെയ്ത് തട്ടി തൂവിയെടുക്കണം കേട്ടോ. അധികം നിൽക്കുന്ന ആ ഒരു കോട്ടിംഗ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിപ്പോവാനാണ്. നല്ല പാകത്തിന് അതിൽ കോട്ട് ചെയ്ത് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ തട്ടിയെടുക്കുന്നത്. കണ്ടോ, ഒന്ന് തട്ടിയെടുക്കണേ. അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനെ കട്ടി കൂടി പിടിച്ചിരുന്നിട്ട് അതിൻ്റെ ആ ഭാഗത്ത് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കോട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഒന്ന് കുടഞ്ഞെടുക്കുക. എല്ലാം നമുക്ക് അങ്ങനെ കോട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് കോട്ട് ചെയ്തെടുക്കലും ഉടനെ തന്നെ വറുത്തെടുക്കലും ഒരുമിച്ചായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുപ്പിൽ തന്നെ എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. സ്റ്റൗ കത്തിച്ച് നമുക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കോട്ടിങ്ങിന് നീക്കാം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കോട്ട് ചെയ്ത് വരുമ്പോഴേക്കും എണ്ണയും ചൂടായി കിട്ടും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഈ കോട്ടിങ് ചേർന്ന് പിടിച്ചിട്ട് നനഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്രിസ്പിനെസ്സിൽ കിട്ടില്ല. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാനത് കോട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് തന്നെ വേഗം എണ്ണ ഞാൻ വെച്ചു. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്നൊന്നായിട്ട് പെറക്കിയിട്ട് കൊടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ നല്ല പോലെ എണ്ണ തിളയ്ക്കുന്ന പാകത്തിന് വെക്കരുത് കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോകും. എണ്ണ നല്ല പോലെ ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് തീ കുറച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ. ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, ഒന്നൊന്നായിട്ട് പെറക്കി പെറക്കി ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ പെറക്കി പെറക്കി ഇട്ട് കൊടുത്ത് നല്ലപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായ ശേഷം മീഡിയം ഫ്ലെയിം ആയതുകൊണ്ട് പിന്നെ ആ ഫ്ലെയിമിൽ തന്നെ, ആ ഒരു ചൂടിൽ തന്നെ പോകാൻ പാടുള്ളൂ കേട്ടോ. തീ കൂട്ട് കുറയ്ക്കൊന്നും ചെയ്യണ്ട. നല്ലപോലെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഒരു 3-4 മിനിറ്റ് നേരം നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ലപോലെ തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കണേ. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും എണ്ണയുടെ അളവ് കുറച്ചൊന്ന് കൂട്ടിയിട്ട് കൊടുത്താൽ നല്ലതാണ്. ഇതിലേക്ക് എണ്ണ ഇങ്ങനെ പിടിക്കില്ല. എണ്ണയുടെ അളവ് കുറയുമ്പോൾ ഒന്നുകിൽ കരിഞ്ഞു പോകും, അല്ലെങ്കിൽ എണ്ണ ഇങ്ങനെ ചേർന്ന് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എണ്ണ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് നല്ല ഫ്രീ ആയിട്ട് നന്നായി ഫ്രൈ ചെയ്ത് വരും. കണ്ടോ, എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്കതൊന്ന് എടുത്തിട്ട് കോരിയെടുത്തിട്ട് വീണ്ടും ഹോൾഡ് ചെയ്ത് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. കണ്ടോ, നന്നായിട്ടൊരു ഗോൾഡൻ കളറിലേക്ക് വരുന്നുണ്ട്. ഒരു യെല്ലോയിഷ് കളർ ഒന്ന് ഡാർക്കായി വരുന്നുണ്ട്. ഒരുപാട് ബ്രൗൺ കളറിലേക്ക് പോവരുത് കേട്ടോ. അതല്ല ഇതിൻ്റെ പാകം. ഇനി നമുക്കൊന്ന് അരിപ്പ കയ്യിൽ കോരിയെടുക്കാം. എല്ലാം ഒന്ന് കോരിയെടുത്ത ശേഷം ഒന്ന് ഹോൾഡ് ചെയ്യണം കുറച്ച് നേരം, ഒരു 3-4 സെക്കൻഡ്. അതിനുശേഷം വീണ്ടും എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ എന്ന് പറയുമ്പോൾ ഒരു ബ്രൗൺ കളറിലേക്ക് മാറി പോവരുത്, എങ്കിൽ കൂടിയും ഒരു ഗോൾഡൻ ബ്രൗണിനടുത്ത് നിൽക്കുന്ന ഒരു കളർ ഉണ്ടല്ലോ. നമ്മൾ ഈ KFC ഒക്കെ കഴിക്കുമ്പോൾ ഉള്ള ഒരു കളർ ഉണ്ടല്ലോ, യെല്ലോ കളർന്ന ഒരു ഗോൾഡൻ കളർ, ആ ഒരു കളറിലാണ് നമുക്ക് കിട്ടേണ്ടത്. കണ്ടോ, ഒന്നുകൂടെ ഹോൾഡ് ചെയ്ത ശേഷം നമ്മൾ എണ്ണയിലേക്ക് തിരിച്ചിട്ട് കൊടുത്തു. ഡീപ്പ് ഫ്രൈ ആയി 2-3 സെക്കൻഡ് മതി. അതിനുശേഷം വീണ്ടും നമുക്ക് ഉടനെ തന്നെ കോരിയെടുത്തേക്കാം. ആ ഒരു കളർ ഒന്നും നമുക്ക് ഒന്ന് ചേഞ്ച് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാം നമ്മളിതുപോലെ കോരിയെടുത്തു. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. എണ്ണ നല്ലപോലെ ഇങ്ങനെ തൂവിയെടുത്ത ശേഷം, തട്ടിയെടുത്ത ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. നല്ലതായിട്ട് ഷ്രിമ്പ് വെന്തിട്ടുണ്ട് കേട്ടോ, ചെമ്മീൻ വെന്തിട്ടുണ്ട്. വീണ്ടും ബാക്കിയുള്ള പോർഷനും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ സെറ്റ് ഞാൻ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിത് കോരിയെടുത്ത് കഴിഞ്ഞ ശേഷം സെക്കൻഡ് ട്രിപ്പ് നമ്മൾ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് കുറച്ചൊന്ന് ചൂട് കയറ്റി വെച്ചോളൂ കേട്ടോ, തീ കയറ്റി വെച്ചോളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയുടെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫ്രൈ ചെയ്തെടുത്തപ്പോൾ. അപ്പോൾ അതിൻ്റെ ചൂടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2-3 സെക്കൻഡ് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടായ ശേഷം വീണ്ടും മീഡിയംലേക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ സെക്കൻഡ് വീണ്ടും ഇതുപോലെ ഇട്ട് കൊടുക്കാം.
ഷ്രിംപ് ഒക്കെ നമ്മുടെ എണ്ണയിൽ കിടന്ന് നല്ല ആസ്വദിച്ച് അങ്ങ് ഫ്രൈ ആയി വരികയാണ് കേട്ടോ. കണ്ടോ, ഇത് നമുക്ക് കുക്ക് ചെയ്യാനും ഒരു പ്രത്യേക ഇഷ്ടം തോന്നും. ഇങ്ങനെയുള്ള ഡിഷസ് ഒക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. നമ്മൾ കടയിലൊക്കെ പോയിട്ട് ഇത് വാങ്ങി കഴിക്കാറുണ്ടല്ലോ. ഒരു സ്റ്റാർട്ടറാണ് ആക്ച്വലി ഇത്, എന്നാൽ കൂടിയും വളരെ ഒരു ടേസ്റ്റിയാണ്. നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇട്ട ഷ്രിംസും എല്ലാം ഏകദേശം നമ്മുടെ ഒരു അളവിൽ പാകമായി ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നുകൂടെ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്ത ശേഷം നമുക്ക് ഒരു മറ്റൊരു പാത്രത്തിലേക്ക് പകർത്താം. കണ്ടോ ആ ഒരു ഗോൾഡൻ യെല്ലോ കളർ. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിൽ പകർത്തിയ ശേഷം സോസ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച സോസ് ഉണ്ടല്ലോ, ആ സോസിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. പകുതി ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാം. പകുതിയിൽ കൂടുതൽ ചേർക്കാം കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്യാം. പൊടിഞ്ഞു പോകരുത് കേട്ടോ, പൊടിഞ്ഞു പോവാതെ തന്നെ ആ ചൂടിൽ തന്നെ ഇത് ചെയ്യണേ, എന്നാലാണ് ആ ഒരു ക്രിസ്പിനെസ്സോട് കൂടി നമുക്ക് കഴിക്കാൻ പറ്റൂ. പെട്ടെന്ന് ചെയ്യണം, ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികം സമയം കളയരുത്, അത് തണുത്തു പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ സോസ് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഷ്രിംപ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. എല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്തു കേട്ടോ, നന്നായി മിക്സ് ചെയ്ത് കിട്ടി. ഈ സോസാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. ഡൈനാമിക് ഷ്രിമ്പിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ സോസ് തന്നെയാണ്. ഇതിങ്ങനെ തന്നെ ഉണ്ടാക്കണം, നിങ്ങൾ അളവ് തെറ്റിപ്പോവരുത്. ഇനി നമുക്ക് മറ്റൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല രുചിയുള്ളൊരു സംഭവമാണ്, ഒരു സ്റ്റാർട്ടറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് കൊടുക്കാം. ഇതുപോലെ ലട്ടൂസിൻ്റെയോ അല്ലെങ്കിൽ ഐസ്ബെർഗിൻ്റെയോ ഒക്കെ ഒരു ലീഫൊക്കെ എടുത്തിട്ട്, സാൻഡ്വിച്ച് ലീഫ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് നമ്മൾ അതിലിങ്ങനെ സെർവ് ചെയ്യാം. ആ പ്ലേറ്റ് സെർവിങ് പ്ലേറ്റിൽ തന്നെ അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കാണാനും ഒരു ഭംഗിയുണ്ടാവും, ഇത് കഴിക്കാനും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സ്പ്രിംഗ് ഓനിയൻ ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഫ്രെയിം ബ്യൂട്ടിക്ക് വേണ്ടി ചെയ്തതാണ്. സാധ്യ ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ബെലൈക്കണും കൂടി എനാബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ കൂടെ ഒരുപാട് സ്നേഹത്തോടെയുള്ള എല്ലാവർക്കും തിരിച്ചും അതേ സ്നേഹത്തോടുകൂടി തന്നെ താങ്ക് യു വെരി മച്ച്. തുടർന്നും നമ്മുടെ ചാനലിൻ്റെ കൂടെ ഉണ്ടായിരിക്കുക. ഇത് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എല്ലാവരും. പ്രത്യേകം ഞാൻ പറയുന്നു, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണിത്, ഡൈനാമൈറ്റ് ഷ്രിംപ്സ്. പ്രത്യേകമായൊരു ടേസ്റ്റ് തന്നെയാണ്, ഒരു നല്ല സ്റ്റാർട്ടറാണ്. എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. താങ്ക് യു.